സൗദി പ്രോ ലീഗിലെ അവസാന മത്സരത്തിൽ പോയിന്റ് പട്ടികയിൽ താഴെയുള്ള അൽ ഫൈഹയ്ക്കെതിരെ അൽ നസർ ഗോൾരഹിത സമനില വഴങ്ങിയിരുന്നു. സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ നിരാശാജനകമായ പ്രകടനമാണ് മത്സരത്തിൽ പുറത്തെടുത്തത്. കളി ജയിക്കാത്തതിൻ്റെയും മികച്ച പ്രകടനം നടത്താത്തതിൻ്റെയും നിരാശ എതിർ താരങ്ങളുമായി വാക്കേറ്റം നടത്തിയാണ് റൊണാൾഡോ തീർത്തത്. സൂപ്പർ താരം മത്സര ഫലത്തിൽ വളരെ നിരാശനായിരുന്നു എന്ന് റൊണാൾഡോയുടെ പ്രവൃത്തികളിൽ നിന്നും വ്യക്തമായ കാര്യമായിരുന്നു. എതിർ ടീമിൻ്റെ താരങ്ങളുമായി വാക്കേറ്റം നടത്തിയ റൊണാൾഡോ അതിനുശേഷം കോപാകുലനായാണ് ഡ്രസ്സിംഗ് റൂമിലേക്ക് പോയത്. കളിയിലുടനീളം എതിരാളികളുടെ പ്രതിരോധ തന്ത്രങ്ങളും സമയം പാഴാക്കുന്ന തന്ത്രങ്ങളും കാരണം റൊണാൾഡോ അസ്വസ്ഥനായിരുന്നു. അല്ലദാലയ്ക്കെതിരായ മുൻ മത്സരത്തിൽ രണ്ട് ഗോളുകൾ നേടിയ റൊണാൾഡോ മികച്ച ഫോമിലായിരുന്നു. എന്നാൽ അൽഫയ്ക്കെതിരെ ഇത് ആവർത്തിക്കാൻ സാധിച്ചില്ല. ഈ സമനില അൽ നസറിന്റെ കിരീട സ്വപ്നങ്ങൾക്ക് മങ്ങലേൽപ്പിച്ചിരിക്കുകയാണ്. നിലവിൽ അൽ നസറിനേക്കാൾ 3 പോയിന്റ് ലീഡുമായി ചാമ്പ്യൻഷിപ്പിൽ മുന്നിൽ നിൽക്കുന്നത് അൽ ഇത്തിഹാദാണ്. സീസണിൽ 7 കളിയാണ് ബാക്കിയുള്ളത്. അൽ ഷബാബും അൽ ഹിലാലും ഇവർക്ക് പിന്നാലെയുണ്ട്. കോച്ച് റൂഡി ഗാർഷിയുടെ സമീപനത്തിലും ടീമിൻ്റെ കളി നിലവാരത്തിലും റൊണാൾഡോയ്ക്ക് അതൃപ്തിയുണ്ടെന്നാണ് AS റിപ്പോർട്ട് ചെയ്യുന്നത്. ടീമിൻ്റെ മോശം പ്രകടനത്തിന് കാരണം കോച്ചാണെന്നും റൊണാൾഡോ വിശ്വസിക്കുന്നു. അൽ നസറിന് കിരീടം നേടാൻ ഇപ്പോഴും സാധ്യതയുണ്ടെന്നും റൊണാൾഡോ വിശ്വസിക്കുന്നു. കിരീടത്തിനായുള്ള പോരാട്ടത്തിൽ തെറ്റുകൾ വരുത്താതിരിക്കാനുള്ള തീരുമാനത്തിലാണ് ക്രിസ്ത്യാനോ. ഗാർഷിയുടെ ശിക്ഷണത്തിൽ ക്രിസ്ത്യാനോ 10 മത്സരങ്ങളിൽ നിന്ന് 11 ഗോളുകൾ നേടിയിട്ടുണ്ടെങ്കിലും അൽ നസറിനെ സൗദി ലീഗിൽ 1-ാമതെത്തിക്കാൻ ഇത് പര്യാപ്തമായില്ല. അൽഫയ്ക്കും അൽഫത്തേയ്ക്കും എതിരായ സമനിലയും അൽ ഇത്തിഹാദിനെതിരായ തോൽവിയും ഇവരുടെ സാധ്യതകളിൽ മങ്ങലേൽപ്പിച്ചിരിക്കുകയാണ്. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.